എങ്ങനെ രുചികരമായ ഫ്രൈഡ് ചിക്കൻ കറി, നാടൻ ഫ്രൈഡ് ചിക്കൻ കറി ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ. ഏറ്റവും രുചികരമായ സ്വാദേറിയ നാടൻ ഫ്രൈഡ് ചിക്കൻ കറി ഉണ്ടാക്കുന്ന വിധം പൂർണ്ണമായും വീഡിയോ ശ്രദ്ധിക്കുക. നാടൻ ചിക്കൻ പീസാക്കി കഴുകി വൃത്തിയാക്കി അതിൽ കറി മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. ഇതിൽ ആവശ്യമായ അളവിൽ വെളുത്തുള്ളി ചേർക്കേണ്ടതുണ്ട്. വെളുത്തുള്ളി തയ്യാറാക്കിയെടുക്കുക. ഇഞ്ചി ചുരണ്ടി വൃത്തിയാക്കി അരിഞ്ഞ് പാകത്തിന് തയ്യാറാക്കുക. ഇവ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് പോലെ ആക്കുക. ഈ പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളിൽ മിക്സ് ചെയ്ത് പാകപ്പെടുത്തുക. 7-8 സവാള വൃത്തിയാക്കി ഇതിൽ ചേർക്കുക. ഈ സവാള വഴറ്റാൻ പാകത്തിന് അരിഞ്ഞെടുക്കുക. 3 തക്കാളി അരിഞ്ഞ് വയ്ക്കുക. മസാലക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ 1 മണിക്കൂർ വെച്ചതിന് ശേഷം അത് ഫ്രൈ ആക്കിയെടുക്കണം. ഫ്രൈയിങ് പാനിൽ എണ്ണ തിളപ്പിച്ച് ആ എണ്ണയിൽ ഈ ചിക്കൻ കഷ്ണങ്ങൾ നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കണം. ഇതുപോലെ ഈ വീഡിയോയിൽ കാണും പോലെ ഫ്രൈ ആക്കി മാറ്റുക. ഇപ്പോൾ എണ്ണയിൽ തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുത്ത ചിക്കൻ കഷ്ണങ്ങളെ കോരിമാറ്റണം. മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളും ഫ്രൈ ആക്കി കോരിമാറ്റി വയ്ക്കുക ആവശ്യമായ മൂപ്പത്തും വരെ. ചിക്കൻ പാകമാകും വരെ, ബ്രൗൺ നിറമാകും വരെ മൂപ്പിച്ച് വറുത്ത് കോരുക. ഇപ്പോൾ വറുത്ത് കോരിയ ഫ്രൈഡ് ചിക്കൻ തയ്യാറായിരിക്കുന്നു. ഈ ഫ്രൈഡ് ചിക്കൻ വറുത്ത് കോരി വയ്ക്കുക. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഏറ്റവും പാകമായ ഒരു പാത്രം, സ്റ്റീൽ പാത്രമെടുത്ത് അല്ലെങ്കിൽ ഒരു ഉരുളിയെടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് നേരത്തെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് ചൂടാക്കുക. സവാള ഇളം തവിട്ട് നിറമാകുന്നത് വരെ, ബ്രൗൺ കളറിലേക്ക് എത്തുന്നതുവരെ ചൂടാക്കിക്കൊണ്ടേയിരിക്കുക. ഈ സവാളയിലേക്കാണ്, ഇതിനൊപ്പമാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരല്പം ഇഞ്ചിയും ചേർത്ത് തക്കാളിയും വറുത്തുകോരി വെച്ചിട്ടുള്ള നാടൻ ചിക്കനുമൊക്കെ ചേർത്ത് ഫ്രൈഡ് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കേണ്ടത്. ഈ സവാള പാകമാകുമ്പോൾ, ഒരല്പക്കൂടി പാകമായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളിയും ചേർക്കാം. ആ തക്കാളി അതിനോടൊപ്പം ചേർത്ത് ഇളക്കുക. തക്കാളിയും സവാളയും മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യമായ കൂട്ട് പൊടികൾ, മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുമൊക്കെ ആവശ്യമായ
അളവിലും അനുപാതത്തിലും ചേർത്ത് ചൂടാക്കി എടുക്കേണ്ടതാണ്. ഏകദേശം തവിട്ട് നിറത്തിലെത്തുമ്പോൾ സവാളയും തക്കാളിയും തവിട്ട് നിറത്തിലെത്തുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നു. ആവശ്യമായ അളവിൽ ഉപ്പ് ചേർത്ത് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കറിമസാലപ്പൊടിയും ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഉപ്പ് പാകത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കുമ്പോൾ ഇതെല്ലാം കൂടി പാത്രത്തിനടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി മിക്സ്ഡ് ആകുമ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം, കറിക്ക് ആവശ്യമായ തിളച്ച വെള്ളം ആഡ് ചെയ്യുക. കാരണം ചിക്കൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആവശ്യമായ അളവിൽ, എത്ര കറിയാണോ ആവശ്യം ആ കറിയുടെ അളവിന് തിളച്ച വെള്ളം, ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്ത എല്ലാ മിശ്രിതങ്ങളും സവാളയും തക്കാളിയും ഒക്കെ ചേർന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തീയിലാണ് തിളപ്പിക്കേണ്ടത്. ആ തിളച്ച് പാകമാകുമ്പോൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കണം. ഇതിലേക്ക് ചേർത്തിളക്കുകയാണ്. എല്ലാം തമ്മിൽ ചേരുന്നത് വരെ. ഏറ്റവും രുചികരമായി നാടൻ ഫ്രൈഡ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ഈ കറിയിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇത് 1-5 മിനിറ്റ് സമയം അടച്ചു വെച്ച്, നല്ല തീയിൽ അടച്ചു വെച്ചതിന് ശേഷം തീ കുറച്ച്, ചൂട് കുറച്ച്, സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് 1-10 മിനിറ്റ് സമയം വെറുതെ ഇളം ചൂടിൽ വേവാൻ അനുവദിക്കുക. ഇതുവരെ നിങ്ങൾ രുചിച്ചിട്ടില്ലാത്ത സ്വാദ് ഏറിയ നാടൻ ഫ്രൈഡ് ചിക്കൻ കറിയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഏറ്റവും ആവശ്യമായ അനുപാതത്തിലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായും ഈ ഫ്രൈഡ് ചിക്കൻ കറി ഉണ്ടാക്കണം. നാടൻ കോഴി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. നാടൻ കോഴി ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത്. ഇളം ചൂടിൽ 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് പാകമായി എന്ന് ഉറപ്പിക്കാം. കാണാൻ ഭംഗിയുള്ളതിനപ്പുറത്ത് അത്രയേറെ രുചികരമായ നാടൻ ഫ്രൈഡ് ചിക്കൻ കറിയാണ് ഇപ്പോൾ പാകമായിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അതിരുചികരമായ നാടൻ ഫ്രൈഡ് ചിക്കൻ കറി തയ്യാറായി. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.